നമസ്കാരം. വീട്ടമ്മയായ യുവതിയുമായുള്ള ബന്ധത്തെ ചൊല്ലിയുണ്ടായ അടിപിടിക്കിടെ യുവാവ് കുത്തേറ്റു മരിച്ച സംഭവത്തിലെ പ്രതി പിടിയിൽ. യുവതിയുടെ പിതാവ് സിദ്ദിഖിനെയാണ് ഇന്നലെ വൈകിട്ട് കോലാനിയിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. തൊടുപുഴ വെങ്ങല്ലൂർ അച്ഛൻ കവല പള്ളിക്കൽ സിയാദ് കോക്കറാണ് സിദ്ദിഖിന്റെ കുത്തേറ്റു മരിച്ചത്. അതേസമയം വർഷങ്ങളായി അടുപ്പത്തിലായിരുന്ന യുവതിയും സിയാദ് കോക്കറും ഒരിക്കൽ ഒളിച്ചോടിയിരുന്നതായി പോലീസ് പറയുന്നു. പോലീസ് ഇടപെട്ടാണ് ഇരുവരെയും തിരിച്ചുകൊണ്ടുവന്നത്. എന്നിട്ടും ബന്ധം തുടരുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നുണ്ട്. വ്യാഴാഴ്ച രാത്രി 11:15 സംഭവം. യുവതിയുമായുള്ള ബന്ധത്തെ ചൊല്ലിയുള്ള തർക്കം അടിപിടിയിലാവുകയും പിന്നീട് കൊലപാതകത്തിലും കലാശിക്കുകയുമായിരുന്നു. ഭർത്താവും കുട്ടികളും ഒത്തു താമസിക്കുന്ന യുവതിയുമായി സിയാദ് ഏറെ നാളായി അടുപ്പത്തിലായിരുന്നുവെന്ന് പോലീസ് പറയുന്നുണ്ട്. സംഭവ ദിവസം രാത്രി ഇയാൾ അവരുടെ വീട്ടിലെത്തിയിരുന്നു. യുവതിയുടെ ഭർത്താവ് ഇത് കണ്ടെത്തിയതോടെ വഴക്കുണ്ടായി. വിവരം യുവതിയുടെ പിതാവായ സിദ്ദിഖിനെയും അറിയിച്ചു. സ്ഥലത്തെത്തിയ സിദ്ദിഖും സിയാദും തമ്മിൽ ഏറ്റുമുട്ടി. ബഹളം കേട്ടെത്തിയ നാട്ടുകാർ ഇടപെട്ട് ഇവരെ ഒഴിവാക്കി വിട്ടു. പിന്നീട് സിയാദ് മടങ്ങിയെത്തുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. വെങ്ങല്ലൂർ ജുവനൈൽ കോടതിക്ക് സമീപം സിദ്ദിഖുമായി വീണ്ടും വഴക്കുണ്ടായി. സംഘർഷത്തിനിടെ സിയാദിനെ സിദ്ദിഖ് കുത്തി. ഇയാളുടെ വയറ്റിലും തോളിലുമായി 2 കുത്തേറ്റിരുന്നു. കഴുത്തിൽ ബലപ്രയോഗം നടത്തിയ ലക്ഷണങ്ങളുണ്ട്. നിലവിളി കേട്ട് നാട്ടുകാർ ഓടിക്കൂടുമ്പോൾ സിയാദ് കുത്തേറ്റു കിടക്കുകയായിരുന്നു. ഇവർ ഇയാളെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചതായി പോലീസ് പറയുന്നു. കുത്തിയ കത്തി ആരുടെ കൈവശമാണ് ഉണ്ടായിരുന്നതെന്ന് കൂടുതൽ അന്വേഷണത്തിന് ശേഷമേ വ്യക്തമാകുമെന്ന് പോലീസ് പറഞ്ഞു. യുവതിയുടെ ഭർത്താവ് പെയിന്റിംഗ് തൊഴിലാളിയാണ്. അപകടത്തെ തുടർന്ന് ഇദ്ദേഹം വീട്ടിൽ വിശ്രമത്തിലാണ്. കെട്ടിടങ്ങൾക്ക് മുകളിൽ ഷീറ്റ് മേയുന്ന തൊഴിലാളിയായിരുന്നു സിയാദ്. ഇയാൾക്ക് ഭാര്യയും 2 കുട്ടികളുമുണ്ട്. സിദ്ദിഖ് തടിപ്പണി തൊഴിലാളിയാണ്. ന്യൂസ് ഡെസ്ക്, വിഷൻ ഇന്ത്യ, മൊബൈൽ ടിവി. Subscribe to my channel and also press this bell icon.